അസം വലൈക്കും വർഹമത്തല്ല ഐഎസ്എസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സ്പാർക്കിൾ ബഡ് ശ്രദ്ധേയമായി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് അധ്യയന വർഷത്തിലെ ഹിക്മാ ലീപ് എന്നീ പരീക്ഷയിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്മാർട്ട് ക്ലാസ് റൂമിന് ഇനി പുതിയ മുഖം അറബി ഭാഷാ ദിനാചരണം ഗംഭീരമായി ധനമന്ത്രിക്കൊരു കത്തുമായി വിദ്യാർത്ഥികൾ ഇന്ററാക്ടിംഗ് വിത്ത് സ്റ്റുഡൻസ് സ്റ്റാഫ് സൗഹൃദ സംഗമം എന്നിവ സംഘടിപ്പിച്ചു മാത്തമാറ്റിക്സ് ഡേയിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ക്യാമ്പ് അനുഭവമായി എൻ വിദ്യാർത്ഥികൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പിന്റെ തിളക്കവുമായി എക്സലന്റ് ടൈക്കോണ്ടോ വീട്ടിലിരുന്ന് തന്നെ ഇനി ഫീസ് അടക്കാം സ്പാർക്കിൾ ബർഡ് ശ്രദ്ധേയമായി എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സ്പാർക്കിൾ ബഡ്സ് ശ്രദ്ധേയമായി കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഓൺലൈൻ പഠന രീതിയുമായി മുന്നോട്ടു പോകുന്ന കുട്ടികൾക്ക് കലാപ്രകടനങ്ങൾ നടത്താനുള്ള അവസരമായിരുന്നു സ്പാർക്കിൾ ബഡ്സ് പാട്ടും ഡാൻസുമായി ഗംഭീര പ്രകടനങ്ങൾ നടന്നു കുട്ടികളോടൊപ്പം രക്ഷിതാക്കളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു കുട്ടികൾക്കായി ടീച്ചേഴ്സിൻ്റെയും ആയമാരുടെയും നേതൃത്വത്തിൽ രുചികരമായ പായസമുണ്ടാക്കി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നൽകി പ്രിൻസിപ്പൽ അബ്ദുൽ അസീസ് സാർ പ്രസിഡന്റ് ലത്തീഫ് സാർ അക്കാഡമിക് കോർഡിനേറ്റർ ഖാദർ സാർ കെ വിഭാഗം കൺവീനർ റാബിയ ടീച്ചർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സംസാരിച്ചു റുക്കിയ ടീച്ചർ റഹ്മദ് ടീച്ചർ എന്നിവർ പാട്ടുകൾ പാടി കുട്ടികളോടൊപ്പം ചേർന്നു കെ വിഭാഗത്തിലെ എല്ലാ ടീച്ചേഴ്സും പരിപാടിയിൽ പങ്കെടുത്തു സ്റ്റാഫ് സെക്രട്ടറി ഫൈസൽ സാർ നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് അധ്യയന വർഷത്തിലെ ഹിക്ക്മാ ലീപ് എന്നീ പരീക്ഷയിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കൊറോണ പ്രതിസന്ധി കാരണം വിതരണം ചെയ്യാൻ സാധിക്കാതിരുന്ന രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് അധ്യയന വർഷത്തിലെ ഹിക്ക്മാ ലീപ് എന്നീ പരീക്ഷകളിലെ വിജയികൾക്കുള്ള മെഡലുകളും സർട്ടിഫിക്കറ്റുകളുമാണ് ക്ലാസ് ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തത് അപ്രതീക്ഷിതമായ മെഡലുകളും സർട്ടിഫിക്കറ്റുകളും ലഭിച്ചതിൽ വിദ്യാർത്ഥികൾ സന്തോഷം പങ്കുവച്ചു സ്മാർട്ട് ക്ലാസ് റൂമിന് ഇനി പുതിയ മുഖം കൊറോണ പ്രതിസന്ധി കാരണം നടക്കാതിരുന്ന ഐ ടി പ്രാക്ടിക്കൽ ക്ലാസുകൾ പുനരാരംഭിച്ചു പഴയ കമ്പ്യൂട്ടറുകൾ മാറ്റി പുതുതായി പത്തോളം ലാപ്ടോപ്പുകൾ സജ്ജീകരിച്ചു കൂടാതെ പ്രൊജക്ടർ സംവിധാനവും പുനർ രൂപീകരിച്ചു എസ് എസ് എൽ സി ക്ലാസുകളിലെയും മറ്റ് ഹൈസ്കൂൾ ക്ലാസുകളിലെയും ഐ ടി പ്രാക്ടിക്കൽ ക്ലാസുകൾക്ക് സർ ഹന്നത്ത് ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി അറബി ഭാഷാ ദിനാചരണം ഗംഭീരമായി ഡിസംബർ പതിനെട്ട് അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഐ എസ് എസ് അറബി കോളേജിൽ നടന്ന പരിപാടിയിൽ അറബിക് മാഗസിൻ ചുമർ പത്രം കാലിഗ്രഫി പ്രകർശനം എന്നിവ അസ്ലം മാസ്റ്റർ നിർവഹിച്ചു വിദ്യാർത്ഥികൾക്കായി ക്വിസ് അറബി പ്രസംഗം അറബി ഗാനം എന്നീ മത്സരങ്ങളും സംഘടിപ്പിച്ചു ഋതീഫ് മാസ്റ്റർ ഉമ്മത്ത് ടീച്ചർ സെഫീർ അഫ്ര ടീച്ചർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി എൽ പി യു പി എച്ച് എസ് വിഭാഗങ്ങളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പരിപാടിയിൽ മുഖ്യാതിഥിയായി അസ്ലം മാസ്റ്റർ പങ്കെടുത്തു സംസാരിച്ചു കൂടാതെ പ്രിൻസിപ്പൽ അസീസ് സാർ അക്കാഡമിക് കോർഡിനേറ്റർ കാദർ സാർ എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ഷിഹാബ് സാർ ഗീത ടീച്ചർ എന്നിവർ സംസാരിച്ചു പിന്നീട് വിവിധ കലാമത്സരങ്ങൾ നടക്കുകയുണ്ടായി അറബി ഗാനം ആക്ഷൻ സോങ് പ്രസംഗം കാലിഗ്രഫി സംഘഗാനം തുടങ്ങി വിവിധ മത്സരങ്ങൾ അരങ്ങേറി മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കൂടാതെ സംഘഗാനവുമായി ടീച്ചേഴ്സ് വേദിയിലെത്തിയതോടെ ആവേശം വാനോളമായി ഡിസംബർ പതിനെട്ട് അറബി ഭാഷാ ദിനത്തിൽ ഗംഭീരമായ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷം സംഘാടകർ പങ്കുവച്ചു സ്റ്റാഫ് സെക്രട്ടറിയുടെ നന്ദിയോടുകൂടി പരിപാടികൾ അവസാനിപ്പിച്ചു പ്രധാനമന്ത്രിക്കു കത്തുമായി വിദ്യാർത്ഥികൾ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും സെൻട്രൽ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായി സംഘടിപ്പിച്ച പ്രധാനമന്ത്രിക്കു കത്ത് എന്ന പരിപാടിയിൽ ഐ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു പോസ്റ്റൽ കാർഡുകളിൽ കത്തുകൾ എഴുതിയാണ് വിദ്യാർത്ഥികൾ പരിപാടിയോട് സഹകരിച്ചത് ഇൻ്ററാക്ടിംഗ് വിത്ത് സ്റ്റുഡൻസ് സ്റ്റാഫ് സൗഹൃദ സംഗമം എന്നിവ സംഘടിപ്പിച്ചു ഡിസംബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച രാവിലെ ഇൻറ്ററാക്ടിംഗ് വിത്ത് സ്റ്റുഡൻസ് എന്ന പരിപാടിയിലൂടെ ജമായത്തെ ഇസ്ലാമി വൈസ് പ്രസിഡന്റ് എ ടി ഷറഫുദ്ദീൻ വിദ്യാർത്ഥികളുമായി സംസാരിച്ചു കാലിക പ്രസക്തമായ വിഷയങ്ങൾ ഊനിക്കൊണ്ടായിരുന്നു സംസാരം അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം നടന്ന സൗഹൃദ സംഗമത്തിൽ ഐ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റാഫിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് എ ടി ഷറഫുദ്ദീൻ സംസാരിച്ചു വിവിധ സംശയങ്ങൾക്ക് മറുപടി ലഭിക്കുന്ന രൂപത്തിലുള്ളതായിരുന്നു സംസാരം പ്രിൻസിപ്പൽ അസീസ് സർ ഖാദർ സാർ ഗീത ടീച്ചർ എന്നിവരും പരിപാടിയിൽ സംസാരിച്ചു മാത്തമാറ്റിക്സ് ഡേയിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചു മാത്തമാറ്റിക്കൽ ഡേയിൽ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു സിയാദ് ഒന്നാം സ്ഥാനവും അർഷിദ് ആദിൽ ഷെയ്ഖാം മെഹ്താബ് എന്നിവർ രണ്ടും മൂന്നും സ്ഥാനവും കരസ്ഥമാക്കി ക്യാമ്പ് അനുഭവമായി എൻ വിദ്യാർത്ഥികൾ എൻ എസ് എസ് എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്ന ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ഐ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസിന് കീഴിൽ സ്കൂളിൽ വെച്ച് നടന്നു അതിജീവനം എന്ന തലക്കെട്ടിലായിരുന്നു ക്യാമ്പ് നടന്നത് ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ ജനുവരി രണ്ട് വരെ നീണ്ടുനിന്ന ക്യാമ്പ് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശിവദാസ് ആറ്റുപ്പുറം ഉൾ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ രഞ്ജിനി മാഡം പ്രതിപക്ഷ നേതാവ് ഫർഹാൻ പി എം സ്റ്റാഫ് സെക്രട്ടറി സിറാജ് സാർ പി ടി എ പ്രസിഡന്റ് എം എ അബ്ദുൽ ലത്തീഫ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ഏഴ് ദിവസം നീണ്ടുനിന്ന നിന്ന ക്യാമ്പിന് രാവിലെ ഒമ്പത് മണിക്ക് പതാക ഉയർത്തിക്കൊണ്ട് ഐ പ്രിൻസിപ്പൽ അബ്ദുൽ അസീസ് സാർ ഗംഭീര തുടക്കം നൽകി ഗാന്ധി സ്മൃതി ബി ദ പീപ്പിൾ തനതിടം മാധ്യമ റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയ കൃഷി തുടങ്ങിയ വിവിധ പരിപാടികൾ എൻ എസ് എസ് വിദ്യാർത്ഥികൾക്കായി നടത്തി വിവിധ സ്കോളേഴ്സ് ക്ലാസ് എടുത്തു അതിജീവനം മലപ്പുറം വെസ്റ്റ് ജില്ലാ സമാപന സമ്മേളനം ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ സെക്കറിയ പൊഴിക്കൽ സാർ ഉദ്ഘാടനം ചെയ്തു ബി മെമ്പർ സിമി ടീച്ചർ അധ്യക്ഷത വഹിച്ചു ഖാദർ സർ ഷിഹാബ് സർ പ്രോഗ്രാം ഓഫീസർ ഖലീൽ സർ സ്റ്റാഫ് സെക്രട്ടറി സിറാജ് സർ ജസീന ടീച്ചർ വിജി ടീച്ചർ സുഗത ടീച്ചർ ജാഫർ സർ എന്നിവർ ആശംസകൾ നേർന്നു ഓവറോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ തിളക്കവുമായി എക്സലൻറ്റ് തൈക്കോണ്ടോ മലപ്പുറം ജില്ലാ അമേച്ചർ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ഐ എസ് എസ് എക്സലൻറ്റ് ഓവറോൾ ചാമ്പ്യന്മാരായി എട്ട് വിഭാഗങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ ഏഴ് വിഭാഗത്തിലും ഒന്നാമതെത്തിയാണ് ഐ എസ് എസ് വിദ്യാർത്ഥികൾ ഈ നേട്ടം കരസ്ഥമാക്കിയത് ഐ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുപ്പത്തേഴ് വിദ്യാർത്ഥികളാണ് സംസ്ഥാന മത്സരത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി യോഗ്യത നേടിയത് വിജയികളായ വിദ്യാർത്ഥികളെ ഐ എസ് എസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് ആൻഡ് പി ടി എ അനുമോദനമർപ്പിച്ചു മത്സരത്തിന് വേണ്ടി കുട്ടികളെ പ്രാപ്തരാക്കിയ പി പി ഫൈസൽ സാറിന് എച്ച് എം ഉപഹാരം നൽകി അഭിനന്ദിച്ചു വീട്ടിലിരുന്ന് തന്നെ ഇനി ഫീസടക്കാം ഐ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫോൺ പേ സംവിധാനം ആരംഭിച്ചു ഫോൺ പേയിലൂടെ ക്യു ആർ കോഡ് ഉപയോഗിച്ച് ഫീസ് അടക്കാനുള്ള സംവിധാനമാണ് ഐ എസ് എസ് സ്കൂൾ ഓഫീസിൽ സജ്ജീകരിച്ചിട്ടുള്ളത് ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി വീട്ടിലോ വിദേശത്തോ ഇരുന്നു കൊണ്ട് രക്ഷിതാക്കൾക്ക് അടക്കാവുന്നതാണ് പുതിയ ഫോൺ പേ സംവിധാനത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഐ ജോയിന്റ് സെക്രട്ടറി പി അബ്ദുൽ ഖാദർ സാർ നിർവഹിച്ചു ಇದೋಡುಗುಡಿ ವಾರ್ತಗಳ ಅವಸಾನಿಚ್ಯು ಅಸ್ಸಲಾಮವಳಳಿಕ್ಯು.